ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് മക്കൾക്കും വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് കസ്റ്റമേഴ്സ് ഓർഡറും കൂടെ നമുക്ക് ഇതിലേക്ക് തീർത്ത് കൊടുക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റി ടൈപ്പുകളുള്ള മെറ്റീരിയലൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അധികം ടൈമൊന്നുമില്ലല്ലോ ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു, മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ അധികം ഡ്രസ്സ് ചെയ്തെടുക്കാറ് തന്നെയാണ് പതിവ്. അതുപോലെ റെഡിമെയ്ഡ്സൊന്നും വല്ലാണ്ട് എടുക്കാറില്ല, കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള രണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കിട്ടും എന്നുള്ളതും, രണ്ടാമത്തത് നമുക്ക് എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതാ വെൽവെറ്റിലൊക്കെ നല്ല വർക്ക് വരുന്ന മെറ്റീരിയൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു വരികയാണ്. അപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാ, ഇതൊക്കെ ഷീഫോണിൽ വർക്ക് വരുന്നതാണ്. അതുപോലെ നെറ്റിൽ വർക്ക് വരുന്ന ഈ ഒരു പീസ് നമുക്ക് മോൾക്ക് ഷോളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വലിയ കുട്ടികളായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തിക്കുള്ള ഷോൾ എടുത്തിട്ട് ആ ഒരു ലേസിൻ്റെ ഭാഗം മാത്രം അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സീക്വൻസ് വർക്കിൻ്റെ നല്ല മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ മോൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അതേ കളർ രണ്ടുപേർക്കും ഒരേ കളേഴ്സാണ് സെലക്ട് ചെയ്തത്. രണ്ട് ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ ചെയ്യുന്നത്. ഒരാൾക്ക് ചുരിദാറ് വലിയ ആളാണ്, ഒരാൾക്ക് സ്കർട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. എന്താ പറയുക, ഡ്രസ്സൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള 300 something സ്റ്റാർട്ടിങ് മുതലേ ഉള്ള മെറ്റീരിയൽസുകളാണ് കേട്ടോ എല്ലാം. ഇപ്പോൾ സീക്വൻസിൻ്റെയൊക്കെ നല്ല നല്ല മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ത്രെഡ് വർക്കിൻ്റെതും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഒരുവിധ റയർ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജോർജറ്റിൽ വരുന്ന വർക്ക് പീസുകളാണ്. ഈ ഒരു മുകളിൽ കാണിച്ചത് താഴെയുള്ളതൊക്കെ ഇതൊക്കെ നെറ്റിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജോർജറ്റിലുള്ളത്. അപ്പോൾ ഇത് സീക്വൻസ് വർക്ക് തന്നെയാണ്. അത്യാവശ്യം ഒക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ്. എനിക്ക് എല്ലാ കളേഴ്സും നല്ല ഇഷ്ടമായ കളേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലാവൻഡർ കളറൊന്നും അധികം കിട്ടാത്ത വർക്ക് പീസുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. സീക്വൻസ് വരുന്നുണ്ടെങ്കിൽ ഇടയിൽ ത്രെഡും കൂടെ വരുന്ന സൈസ് വർക്ക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, എല്ലാ ടൈപ്പ് വർക്കുകളുണ്ട്. ഹെവി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം സിമ്പിളെന്ന് പറയാം, ഹെവി എന്ന് പറയാം, ആ ഒരു രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല സിമ്പിൾ തന്നെയാണ്. ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ വരുന്ന പോലെ ഗ്ലിറ്റർ ടൈപ്പ്, ഹെവി ഗ്ലിറ്ററല്ല, സിമ്പിൾ ഗ്ലിറ്ററാ കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഷോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ സ്കർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതും ഒക്കെ റെഡിയാണ് കേട്ടോ. സ്റ്റോക്കുകൾ ഇതൊക്കെ ഷീഫോണിലാണ് കേട്ടോ വരുന്നത്. ഇത് ഷോളായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ടോപ്പിനായിട്ട് കട്ട് ചെയ്യാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും ഷീഫോണിലാട്ടോ വരുന്നത്. ഈ ഒരു റാക്കൊക്കെ ഷീഫോണിൽ വർക്കുകൾ വരുന്നതാട്ടോ ഇതെല്ലാം. പക്ഷെ ഇതിലൊക്കെ നല്ല ഷോളിന് പറ്റിയ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഒന്ന് കളക്ഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അധികം മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കസ്റ്റമർ ഒരു ഓർഡർ തരുമ്പോൾ നമുക്ക് അതിൽ ആ സംഭവം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാനും പറ്റും. അപ്പോൾ ഇത് ഓർഗൻസയിലാണ്. അപ്പോൾ ഇതൊക്കെ കോട്ടൻ്റെ പ്രിൻ്റുകളാണ്. മാക്സിക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ഫ്രോക്ക് ടോപ്പുകൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. ഒക്കെ ഒരു 90 ആ ഒരു റേഞ്ച് മുതൽ 150 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ടൈപ്പ് മെറ്റീരിയൽസുകളാണ് കേട്ടോ. ഹൈ നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ
കളേഴ്സൊന്നും പോകുന്നില്ല, പക്ഷേ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചുകളെ വരുന്നുള്ളൂ. ഇതൊക്കെ പർദ്ദൻ്റെ കളക്ഷൻസാണ്, അക്കോബിൻ്റെ കളക്ഷൻസാണ് ആ ഒരു ചെറിയ റാക്ക്. പിന്നെ ഫുള്ളായിട്ട് കോട്ടൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആ ഫസ്റ്റ് നമ്മൾ കാണിച്ച ഹെവി മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും കൂടെ ഞാൻ പിക്ചർ എടുത്തുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ മുഴുക്ക് വേണ്ടിയിട്ട് സ്റ്റോപ്പിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പ്ലെയിൻ സ്കേർട്ട് ജോർജറ്റിൽ, ഷോളും ജോർജറ്റ്, ബ്ലൗസ് ക്രോപ്പ് ടോപ്പ്, ഈ ഒരു മെറ്റീരിയലും അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊന്നും കൂടെ ഡീറ്റെയിലായിട്ട് വീഡിയോസ് ഒന്നും കൂടെ എടുത്തതാണ് കേട്ടോ, എടുത്തതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ പ്രിൻറ്റുകളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഫ്രോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ മൂന്ന് ഫ്രോക്കുകളുണ്ട് കേട്ടോ, ആ ഒരു ഫസ്റ്റ് വരുന്ന പീസിൽ. പിന്നെ നമുക്കിതിൽ ഈ ഒരു സീക്വൻസിൻ്റെ ഒരു സിൻഡ്രല്ല ഫ്രോക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ആ ഈ ഒരു ലാസ്റ്റത്തെ പേസ്റ്റൽ ഗ്രീൻ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീനിൽ നമുക്കൊരു സിൻഡ്രല്ല ഫ്രോക്ക് വരുന്നുണ്ട്. നമ്മൾ മൂന്നോ നാലോ കസ്റ്റമേഴ്സിനുള്ള ഓർഡറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഷോളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തത് കേട്ടോ മോൾക്ക്. അപ്പോൾ ഈ ഒരു മീറ്റർ ഞാൻ ഈ ഷോളിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, രണ്ട് വശത്തും ബോർഡർ ഉള്ളതുകൊണ്ട് നമ്മൾ ജോർജറ്റ് വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ മാത്രം വർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് ഇതാണ് നമ്മൾ മോൾക്കും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഷോള് നടുക്കിൽ വരുന്ന സിൽക്കാണ് ടോപ്പ് വരുന്നത്. ഈ ഷോള് നമ്മൾ നെറ്റല്ലോ ഉപയോഗിക്കുന്നത്, ഷീഫോൺ തന്നെയാണ്. സെയിം കളറ് ഷീഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും, ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയാസ് നമുക്കുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ വേണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 15-16 വയസ്സ് വരെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മോഡേൺ ഡ്രസ്സുകൾ തന്നെയാണ് ഇട്ടിരുന്നത്. മക്കൾ ഗൗണ്, അതുപോലെ ഷോർട്ട് ടോപ്പ്, ജീൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ എനിക്ക് തോന്നിയത് അവൾക്ക് നല്ല ഭംഗി, സാധാ നല്ല ചുരിദാർ, സൽവാർ സ്യൂട്ടുകൾ ഉണ്ടല്ലോ അങ്ങനെയാണ്. അപ്പോൾ അതിടുമ്പം കുറച്ചും കൂടെ കുട്ടികളൊന്ന് എന്താ പറയുക, കാണാനൊക്കെ ഒരു എനിക്ക് വൃത്തിയായിട്ട് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇനി ഡ്രസ്സ് അത്യാവശ്യം നല്ല മോഡേണായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുറച്ച് എന്താ പറയുക, നല്ല രീതിക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയെങ്കിലും ഒരു നല്ല പക്ക മോഡസ്റ്റ് വെയറൊന്നും ആക്കിയിട്ട് ചെയ്ത് കൊടുക്കൂല കേട്ടോ. അത്യാവശ്യം നല്ല ഒതുങ്ങിയ രീതിയിലുള്ള മോഡലുകൾ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ കാണാൻ ഭംഗിയും വേണം, അത്യാവശ്യം നല്ല എന്താ പറയുക, കവറിങ്ങും ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ അധികം ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. എനിക്കിഷ്ടം എന്താ പറയുക, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സുകൾ മക്കൾ ഇടുക എന്നുള്ളതിലാണ്. അപ്പോൾ ഇതൊക്കെ അക്കോബൻ്റെ കളക്ഷൻ, അതുപോലെ ചന്ദേരി സിൽക്കിൽ വർക്ക് വരുന്നത്. ഇതൊക്കെ ചന്ദേരി സിൽക്കുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് ടോപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇതിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന സിൽക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ ഉപ്പാട സിൽക്കിൽ ഒക്കെ ഞാൻ അവൾക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ്. നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്താൽ എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഷീഫോണിൽ ജോർജറ്റ് ഉണ്ടല്ലോ, ജോർജറ്റിൽ നല്ല ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ. ഇതൊക്കെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കുകൾ വരുന്ന ഒരു റാക്കാണ്. ഇതിൽ അത്യാവശ്യം നല്ല സീക്വൻ വരുന്ന മെറ്റീരിയലുകൾ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ ഓർഗൻസയാണ്, ഓർഗൻസയിൽ നല്ല കളേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു റാക്കിൽ കുറച്ച് ഒതുക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ താഴെ ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെൽവെറ്റിൽ വർക്ക് വരുന്ന പീസുകളാണ്. അപ്പോൾ ഇത് 2-3-4 സെക്ഷനാക്കിയിട്ട് അവർ വെച്ച മെറ്റീരിയൽസാണ്. അപ്പോൾ ത്രെഡ് വർക്കിൻ്റെ ഹെവി വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കുറച്ച് റേറ്റും വരുന്നു കേട്ടോ. ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് കുറച്ച് റേറ്റ് വരുന്ന മെറ്റീരിയലാണ്, അങ്ങനെ ആ ഒരു റേറ്റിനുള്ള സംഭവങ്ങൾ അതുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ കോട്ടണിൽ ഞാൻ അധികം ഫ്രോക്ക് അടിക്കാൻ മെറ്റീരിയലൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ.
എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കോട്ടൺ വരുന്ന ഷോപ്പ് ഇതന്നെ ഉള്ളൂ കോട്ടക്കലെന്ന് പറയാം. അപ്പോൾ ഇതേതാണ് ഷോപ്പ് എന്നാലും കൺഫ്യൂഷനാണ്. ഇത് നമ്മളെ സ്വന്തം സീനത്താണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ നമ്മളെ സീനത്ത് ഡ്രസ്സ് പർച്ചേസ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന നമ്മളെ സീനത്താണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒന്ന് ഈ ഒരു മൂന്ന് ഷോപ്പ് സീനത്ത് KMT നമ്മളെ പരാഗ് ഈ ഒരു മൂന്ന് ഷോപ്പാണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് കോട്ടക്ക പോകുന്നത് തന്നെ. അപ്പോൾ ഇവർ മൂന്ന് ഈ ഒരു മൂന്ന് ഷോപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തൊന്നും പോകേണ്ട ഒരു അത്യാവശ്യം വരുന്നില്ല. അതല്ലാത്തതുകൊണ്ട് കുറച്ച് എന്താ പറയുക മഞ്ചേരി തിരൂര് ചെമ്മാട് ഒക്കെ നമ്മൾ പർച്ചേസിങ്ങിന് പോകലുണ്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമാണ്. ഒരുവിധം എല്ലാ സംഭവങ്ങളും നമ്മൾ സീനത്തിലായിട്ടും ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി വർക്ക് മെറ്റീരിയൽസും അതുപോലെ ആ ലേസിൻ്റെ നല്ല കളക്ഷൻസ്. വെഡ്ഡിങ്ങിനൊക്കെ ആവശ്യമായ എന്താ പറയുക കുഞ്ചലി എന്ന് പറയുമല്ലോ അത്, അതുപോലെ ഇതാ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൻ്റെതും ത്രെഡ് വർക്കിൻ്റെ അതുപോലെ ബീഡ്സ് വർക്ക് പല ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. ഹാങ്ങിങ്സുകൾ ഇതാ നമ്മൾ സീക്വൻസിൻ്റെ ഹെവി മെറ്റീരിയൽ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സീനത്തു നിന്നാണ് കേട്ടോ ആ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പം നല്ല മെറ്റീരിയൽസൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ വാങ്ങി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നേരത്തെ നമുക്കത് തപ്പി നടക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ നമ്മൾ പേസ്റ്റൽ ഗ്രീനിൽ ഒരു സിൻഡ്രല്ല ഫ്രോക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത് പറ്റണമെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എടുക്കണമെന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ സീക്വൻസിൻ്റെ മെറ്റീരിയൽ ലാസ്റ്റ് പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 മീറ്ററിൻ്റെ ഉള്ളിലുള്ളു. അപ്പോൾ അത് ലാസ്റ്റാണ്ട്. അപ്പോൾ ഞാനിനി പോകുമ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് വാങ്ങിച്ചു പോന്നു. അപ്പോൾ ഇത് സ്കർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള ലാവൻഡ്ര നമ്മളൊരു ഫ്രോക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെയുള്ളത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ ടോപ്പ്, ഷോളിന് വേണ്ടി വാങ്ങിച്ച വർക്ക് പീസും അതുപോലെ ചുരിദാർ സെറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ആൾക്ക് വേണ്ടി വാങ്ങിച്ച സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ്. വർക്ക് പീസ് ടോപ്പും അതുപോലെ ഷിഫോണോണ് അംബർല സ്കർട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെവി ടോപ്പായതുകൊണ്ട് തന്നെ സ്കേർട്ടും ഷോളും ഞാനൊന്ന് സിമ്പിളാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത മെറ്റീരിയലുകൾ. അപ്പോൾ ഇതിൽ കുറച്ച് റെഡിമെയ്ഡ്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.